ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. റഷ്യൻ നാടോടി കഥകളിൽ പ്രചരിക്കുന്നതായ ഒരു കഥയുണ്ട്, ബാബുഷ്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. അവളോട് വീടുകൾ അലങ്കരിച്ച് അതിഥികളെ സൽക്കരിക്കുവാൻ സർവാത്മന സന്നദ്ധരായി. ഒരിക്കൽ മൂന്ന് പുരുഷന്മാർ അവളുടെ ഭവനത്തിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ അവർ കിഴക്കുന്ന കടന്നു വന്ന വിദ്വാൻമാരുടെ സംഘമായിരുന്നു. അവൾ അവരുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച് അവരെ സ്വീകരിച്ചു. അവർ വിശേഷങ്ങളായ സമ്മാനപ്രതികളും അവൾക്ക് നൽകി. അവൾ മറ്റൊരു നിർദ്ദേശം കൂടി അവരോട് പറഞ്ഞു, ഞാനും നിങ്ങളുടെ ഒപ്പം വരാം ക്രിസ്തുവിനെ കാണുവാനാണ്. ബാബുഷ്ക തൻ്റെ വാങ്ങിപ്പോയ മകൻ്റേതായി ശേഷിച്ചിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഒരു സഞ്ചിയിലെടുത്തുകൊണ്ട് അവരോടൊപ്പം യാത്ര തിരിച്ചു. എന്നാൽ എവിടെയോ വെച്ച് കൂട്ടം തെറ്റിപ്പോയി. ബാബുഷ്ക മറ്റൊരു ദിശയിലേക്കും വിദ്വാൻമാർ നക്ഷത്രം നോക്കി വേറൊരു ദിശയിലേക്കും യാത്രയായി. ഒടുവിൽ കാലങ്ങൾ കഴിഞ്ഞു ബാബുഷ്കയ്ക്ക് ബേദരഹമിലെത്തുവാൻ സാധിച്ചില്ല. ബാബുഷ്ക നോക്കിയപ്പോൾ അനേകം കുട്ടികൾ ആ മൈതാനത്ത് കളിക്കുന്നുണ്ടായിരുന്നു. ബാബുഷ്ക അവരിൽ ക്രിസ്തുവിനെ കണ്ടു. താൻ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളൊക്കെ അവർക്ക് വിതരണം ചെയ്തു. യഥാർത്ഥത്തിൽ ക്രിസ്മസ് കാലത്തും നാം ഇപ്രകാരമായിരിക്കണം. നാം അന്വേഷിച്ചിറങ്ങുന്നവർ, നാം അന്വേഷിച്ചിറങ്ങുന്ന ക്രിസ്തു നമ്മൾ സമീപത്ത് തന്നെയുണ്ട്. പാവപ്പെട്ടവനായി അവൻ നമ്മോടൊപ്പം തന്നെയുണ്ട്. അവനെ കണ്ടെത്തുവാൻ, അവനോടൊപ്പം ഇരിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. അനേകം ക്രിസ്തുവിനെ കണ്ടെത്തി അനേകം സമ്മാനപ്രതികൾ വിതരണം ചെയ്യുവാൻ ക്രിസ്മസ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പാപങ്ങളുടെ കണ്ണീരൊപ്പുന്നതാവട്ടെ ഈ ക്രിസ്മസ്. ദൈവാനുഗ്രഹം.